ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു ചിക്കേഴ്സ് ക്രാഫ്റ്റ് വേഴ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മുളകിലും അതേപോലെ നമ്മുടെ ബ്രിഞ്ചാലും കാണുന്ന ഒരു പ്രധാന സംഭവമാണ് ഇതേപോലത്തെ വൈറ്റ് ഫ്ലൈസ് അപ്പോൾ അത് അവോയിഡ് ചെയ്യാൻ ഞാൻ കുറേ മെത്തേഡ്സ് പറയുന്നുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കുറച്ച് കുറച്ച് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഓരോ മെത്തേഡായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലാദ്യത്തെ മെത്തേഡാണ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പപ്പായ ഉണ്ടല്ലോ പപ്പായയുടെ ലീഫ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം വലിച്ചതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ആവശ്യത്തെ സൈ ആവശ്യം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങൾ വെള്ളത്തിലാണെങ്കിൽ നമ്മൾ താഴ്ത്തി വയ്ക്കണം വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം ഇരിക്കുന്നത് നന്നായിരിക്കും ഇപ്പം അന്ന് തന്നെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ കൂടുതൽ റിസൾട്ട് കിട്ടാൻ അഞ്ചാറ് ദിവസം വെച്ചിരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതെല്ലാം രണ്ട് മൂന്ന് ദിവസമോ അഞ്ചാറ് ദിവസമോ വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കണം അഞ്ചാറ് ദിവസമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നിങ്ങൾക്കൊരു ഒരു കംഫർട്ട് തോന്നില്ല അതുകൊണ്ടാണ് എന്നിട്ട് ഇതിന് ശേഷം അതിലെ വെള്ളം നമ്മൾ ജസ്റ്റ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഞാൻ അഞ്ചാറ് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് ദിവസമൊന്നും വെച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ട് ആ വെള്ളമാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇതേപോലത്തെ സ്പ്രേയറിൽ ജസ്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്പ്രേൻ്റെ അകത്ത് ഇലകളൊന്നും പോവാം അത് നോക്കണം എന്നാൽ ചിലപ്പം ബ്ലോക്ക് ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് സ്പ്രേയർ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജസ്റ്റ് നമ്മുടെ ഇത് ആവശ്യമുള്ള വാട്ടറെല്ലാം അതിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഈ മുകളിലത്തെ ആ പ്രസ് നല്ല പ്രഷർ കൊടുത്ത് നമ്മൾ ഏകദേശം പ്രഷറ് കൊടുക്കുന്നതനുസരിച്ച് പിന്നെ നമുക്ക് പ്രഷർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അത്രയും ദൂരം പ്രഷർ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യുന്ന സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് ഫ്രണ്ടിലൊരു കുഞ്ഞു ഉണ്ട് ഇതാണ് ആ നോബ് ആ നോബ് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കി തിരിക്കി നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ടാണ് ഞാൻ തിരിക്കുന്നത് സ്പീഡ് കുറച്ചിട്ടാണ് ഇങ്ങനെ തിരിക്കുക കുറച്ചും കൂടെ വേണമെങ്കിൽ ടൈറ്റ് ആവണമെങ്കിൽ ജസ്റ്റ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യാം ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ പഴയ സ്പ്രേയുടെ ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് പക്ഷേ അത് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതേപോലത്തെ ബോട്ടിൽ വാങ്ങിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ ഇത് എൽ എന്ത് ലിക്വിഡ് ഉപയോഗിച്ചാലും തായ് ഭാഗത്തു നിന്ന് അടിക്കണം പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ വെള്ളം സാധാ വെള്ളം പച്ചവെള്ളം നമുക്കിതേപോലെ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ചെയ്യാം താഴെ നിന്ന് മുകളിലോട്ട് അടിച്ചാൽ മതി വാട്ടർ ചെയ്യുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം സാധാ വെള്ളം ആയാലും മതി നമുക്കത് പ്രശ്നമല്ല എപ്പോഴും താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് അടിക്കണം അപ്പോഴത് കൂടുതലതിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ അപ്പോൾ നമുക്ക് ഈ പപ്പായ ഇല പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നീമിൻ്റെ ഇലയാണ് ഇത് നമുക്ക് നേരത്തെ കാണിച്ച പോലെ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ വെച്ചതിന് ശേഷം അത് ഉപയോഗിക്കാം അരച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പക്ഷെ കൊത്ത് സ്പ്രേറിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് നമ്മുടെ ഈ തുളസിയാണ് തുളസി നമുക്ക് ഉപയോഗിക്കാം അത് നല്ലൊരു മെത്തേഡാണ് കൂടുതലും കർപ്പൂര തുളസിയാണ് കുറച്ചും കൂടെ നല്ലത് റിസൾട്ട് കൂടുതലും കിട്ടും പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട അടുത്ത മെത്തേഡ് ഇത് നല്ലൊരു മെത്തേഡാണ് നല്ല എഫക്റ്റീവാണ് കാന്താരി മുളകും നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ലീവ്സിൽ മാത്രമേ വിടാളുള്ളൂ മൂട്ടിലൊന്നും വിടാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ അടുത്ത മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാം കടന്നും ജമന്തി പോവാണ് കൃഷിയാമന്തിസ് എന്ന് പറയും ഇത് വീട്ടിൽ ഏകദേശം കാണുന്ന എല്ലായിടത്തും നടന്ന് നന്നായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ മറ്റു ഫ്ലൈസ് അട്രാക്റ്റ് ചെയ്യാൻ ഒരു ശക്തിയുണ്ട് അങ്ങനെ നമുക്ക് ഈ വൈറ്റ് ഫ്ലൈസ് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമുക്ക് വീട്ടിൽ ആയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് പറയാം ഈ കറ്റാർ വാഴയുടെ ഒരു ജെല്ലുണ്ടല്ലോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ അപ്പോൾ ആ ഒരു കറ പോയിട്ട് നമുക്ക് ജെല്ല് മാത്രം കിട്ടും അപ്പോൾ ഇതേപോലത്തെ ലീവ്സിൻ്റെ താഴെ ഭാഗങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു ജെല്ലുണ്ടല്ലോ ആ ജെല് നമുക്ക് കയ്യിലൊന്ന് തേച്ചതിന് ശേഷം അതിലൊന്ന് നന്നായിട്ടൊന്ന് ഇലയുടെ താഴെയൊക്കെ നന്നായിട്ടൊന്ന് തടവിയാൽ മതി അങ്ങനെ തട തടവാം അല്ലെങ്കിൽ ജസ്റ്റ് ഈ ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തടവി കൊടുത്താലും മതി അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അങ്ങനെ വരുമ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പേസ്റ്റി രൂപമാണ് അപ്പഴും അതിലിരിക്കുന്നത് അതിനെ ഫ്ലൈ ചെയ്യാനും പറ്റില്ല കൂടുതൽ വരുന്നത് അതിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും അതിനുവേണ്ടിയാണ് ഈ അലോവറ ജെല്ല് നമ്മളിങ്ങനെ ലീഫിൻ്റെ താഴ്ഭാഗങ്ങളിലാണ് തേക്കേണ്ടത് മോൾ ഭാഗത്ത് തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ സ്പ്രേയറിൽ ഉപയോഗിച്ച ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടെങ്കിൽ സ്പ്രേയറിൽ ഉപയോഗിക്കാതെ ജസ്റ്റ് കൈച്ച് ചെയ്യുന്നത് പക്ഷേ ഇത് ഹ്യൂജ് എമൗണ്ട് ചില്ലി പ്ലാന്റ്സോ ബ്രിഞ്ചാൽ പ്ലാന്റ്സോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല അല ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ അടുത്ത മെത്തേഡ് തുടങ്ങിയാൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസോ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് യെല്ലോ പെയിൻറ്റ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് യെല്ലോ പെയിൻറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ആ കളർ ഒന്ന് മങ്ങിയത് എന്നിട്ട് ഇതിൻ്റെ ജെല്ലതിൽ പ്രെസ്സ് ചെയ്ത് തേക്കണം അപ്പോഴ് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ യെല്ലോ പ്ലെയിൻറ്റ് യെല്ലോ കളറ് ഈ ഇത് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എല്ലോ ബോട്ടിൽസ് ഇല്ലെങ്കിൽ നമുക്ക് എല്ലോ ഇതേപോലത്തെ ച കവറുകളോ പിന്നെ അല്ലാതെ കുഞ്ഞു കുഞ്ഞ് ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ ജെല്ല് തേക്കാം അല്ലെങ്കിൽ നമുക്ക് ജെല്ലിനെ കാട്ടും കുറച്ചും കൂടി എഫക്റ്റീവും കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് കാസ്ട്രോയിലാണ് ഇത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണങ്ങൾ തേക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ട്രാപ്പ് കിട്ടും യെല്ലോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മതി പത്ത് രൂപയൊക്കെ വരുള്ളൂ അത് വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതാണ് അതിൽ പെട്ടെന്ന് ട്രാപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു നോക്കുക ഇപ്പോൾ ഞാനിത് എൽനയൊക്കെ തേച്ചതിന് ശേഷം വച്ചിരിക്കുന്നതാണ് അവനൊക്കെ തന്നെയാണ് കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അത് നോക്കാം അല്ലെങ്കിൽ എല്ലോ ട്രാപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി പത്ത് രൂപയേ ഉള്ളൂ സാധാരണ വാങ്ങിക്കാൻ അത് നല്ല എഫക്റ്റീവ് മെത്തേഡാണ് കേട്ടോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് എനിക്ക് ആ മെത്തേഡാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ മഞ്ഞപ്പൊടി ജസ്റ്റ് ഇതേപോലത്തെ വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം എമൗണ്ട് കൂടുന്നത് നന്നായിരിക്കും കുറച്ചും കൂടി അട്ര കളർ കിട്ടും ഇപ്പം എല്ലോ ഇത് കിട്ടിയില്ലെങ്കിൽ പെയിൻ്റ് ആയാലും മതി പക്ഷേ പെയിൻറ്റിൻ്റെ സ്മെല് ചില ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ടെർമർക്ക് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മുടെ ചില്ലി പ്ലാന്റിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ വെച്ചാൽ അത് അട്രാക്റ്റ് ചെയ്യും കൂടുതലും നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഴയില്ലാത്ത സമയത്ത് മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങൾ വയ്ക്കാനുള്ളൂ എല്ലോ ട്രാപ്പും മഴയില്ലാത്ത സമയം വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ അടുത്ത മെത്തഡെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ളത് അതായത് നമുക്ക് അടയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നെയ്മേക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വേപ്പും പിണ്ണാക്കെന്ന് പറയുന്ന സാധനമാണ് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചൊരിത്ര ഭാഗം എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയാൻ വെക്കണം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ അലിങ്ങാൻ വെച്ചേട്ടാൽ മതി അലിങ്ങിയു ശേഷം ഇതിൻ്റെ വെള്ളം ആ കൊത്തുവിഴാത്ത രീതിയിൽ നമ്മുടെ സ്പ്രേയറാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതൊരു എഫക്റ്റീവ് മെത്തേഡാണ് അതിനൊരു നീറ്റലുണ്ട് അപ്പോൾ നമുക്ക് സ്പ്രേയർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മോൾ ഭാഗത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ വാട്ടർ ചെയ്യുമ്പോഴും താഴ്ഭാഗങ്ങളിൽ കൂടി ചെയ്യണം ഇത് മോൾ ഭാഗത്ത് ചെയ്താലും കുഴപ്പമില്ല പിന്നെ അടുത്ത മെത്തേഡ് നമ്മുടെ ഓയിലാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വലിയ വിലയൊന്നുമില്ല എൺപത് രൂപയൊക്കെ വരുകയുള്ളൂ ഒരു പാക്കറ്റിന് അപ്പോൾ ഇതേപോലെ തന്നെ ഓയിൽ നീമോയിൽ കിട്ടുന്നതെങ്കിൽ ഓയിൽ ഒരു കപ്പ് ആയിരം ഒരു ലിറ്റർ അങ്ങനെയാണ് കണക്ക് അങ്ങനെ ഒഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്നതിന് ഭാഗം നല്ലത് കാട്ടി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള സാധനമാണ് ഇതേപോലത്തെ നിങ്ങൾ കേട്ടിട്ടാണ് സിഡോമോണസ് അല്ലെങ്കിൽ ബിവേറിയ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതേപോലത്തെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും നല്ലതാണ് എഫക്റ്റീവാണ് പിന്നെ നമുക്ക് അടുത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം നമുക്ക് പുളിപ്പിക്കാം എത്രത്തോളം പുളിപ്പിക്കുന്നതോടും വീര്യം കൂടും ഒരു കപ്പിന് അഞ്ച് എം എൽ വെ അഞ്ച് ബോട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് അഞ്ച് കപ്പ് വെള്ളം ആ റേഷ്യയിൽ വൺ ഏയ്സ് ടു ഫൈവ് റേഷ്യയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യണം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ ജസ്റ്റ് അല്ലെങ്കിൽ വാഷ് ചെയ്യാം നമ്മൾ വാഷ് ചെയ്യുകയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതാണ് കണ്ടോ അത് ഇപ്പം ജസ്റ്റ് ഒന്ന് ആയിട്ട് കൈ കൊണ്ടൊഴിക്കാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് എടുത്ത് ഒഴിക്കുന്നതും നന്നായിരിക്കും ഒഴിക്കുമ്പോൾ മൂഡ് അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാ സോപ്പ് ഉണ്ടല്ലോ ഈ സോപ്പ് ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് അലിയിക്കണം ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് ഷാംപൂ കുഴപ്പമില്ല ഷാംപൂ നമുക്ക് ഫേസ് വാഷൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനങ്ങളും വെച്ച് സോപ്പ് വച്ചിട്ട് ഇത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിതും സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ കെമിക്കലായിട്ടുള്ള കുറച്ച് സാധനമുണ്ട് ഇത് ഇത് കെമിക്കലാണ് ഞാൻ ഒന്നോ രണ്ടോ പക്ഷെ ഭയങ്കര വീര്യമാണ് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ കെമിക്കൽ നമ്മുടെ ഫുഡിലും കലരും അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അല്ലാത്ത സാധനങ്ങളാണ് ഇത് ഉപയോഗിക്കാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എഫക്റ്റീവായിട്ടുള്ള തോന്നിയ ഒരു മെത്തേഡാണ് ഇത് ഇത് വെർട്ടി സീലോ എന്ന് പറയുന്ന പറയുന്നൊരു കെമിക്കലല്ല ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ പോലത്തെ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് ഈ ബാക്ടീരിയ മാത്രം ഡിസോൾവ് ആയിട്ട് ആ വെള്ളപ്പൊടി താഴെ വെള്ളപ്പൊടി എന്ന് പറയുന്നത് ചോക്ക് പൗഡറാണ് അത് താഴെ ഡെപ്പോസിറ്റായിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഈ ബാക്കി വരുന്ന വെള്ളം മാത്രം നമ്മൾ എടുക്കുക അപ്പോൾ ഇതേപോലത്തെ പൊടികൾ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം മോർണിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് വേണം ഉപയോഗിക്കാൻ അല്ലാതെ ഈ ഉച്ച സമയത്തൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊക്കെ ബാക്ടീരിയാസൊക്കെ സൺലൈറ്റിൽ ചത്തുപോകുന്ന സാധനങ്ങളാണ് അപ്പോൾ രാവിലെ അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ഈവനിങ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ ഈവനിങ്ങാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ തെളിച്ചെടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്താൽ മതി അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ താ നമ്മുടെ ഈ ലീഫിൻ്റെ താഴ്ഭാഗത്തൊന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നന്ന ഫോയ്സ് ആയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നത് എന്നെ നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഈ വെർട്ടൈസെങ്കിലും ചെയ്തേണ്ട ബാക്കി വരുന്ന ഈ ചോക്ക് പൗഡർ പൗഡറുണ്ടല്ലോ അത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഏതെങ്കിലും ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചാൽ അതും ഒരു നന്നായിട്ട് വളമായിട്ട് ഉപയോഗിക്കാം അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചാരം അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനമാണ് ഇത് ജസ്റ്റ് നമ്മുടെ വുഡൊക്കെ കത്തിക്കുമ്പോൾ ബാക്കിയിട്ടുള്ള ഭാഗമാണ് അത് ജസ്റ്റ് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്പ്രേ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൈസ് സൂപ്പും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് സൊല്യൂഷനാക്കി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇതിൻ്റെ ചൂട് കാരണം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ഇത് മാർക്കറ്റിൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഒരു ബോട്ടിലും പതിനാല് രൂപയാണ് ഇത് ഓൾഡ് പഴയ ബോട്ടിലായതുകൊണ്ടാണ് കുറച്ച് മങ്ങിയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കപ്പ് ഞാൻ അതിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു കപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതും നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ് പിന്നെ ഞാൻ ഏത് മെത്തേഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്താലും നിങ്ങൾ ആ മെത്തേഡ് ജസ്റ്റ് പ്ലാന്റിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അത് ഇത് നല്ലതാണ് നിങ്ങളുടെ പ്ലാന്റിന് വേറെ ഡാമേജ് ഒന്നും വരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഹ്യൂജ് ക്വാണ്ടിറ്റിയെ അപ്ലൈ ചെയ്യാനുള്ളൂ അങ്ങനെയാണ് ഞാനും ഓരോന്ന് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സോയിൽ പോലെയല്ല നിങ്ങളുടെ സോയിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് വേറെയാണ് പ്ലാന്റിൻ്റെ ഹെൽത്ത് വേറെയാണ് പ്ലാന്റിൻ്റെ ഏജ് വേറെയാണ് അതിനനുസരിച്ച് ഓരോന്നെങ്കിലും ഫെർട്ടിലൈസേഴ്സിൻ്റെ എഫക്റ്റും ഇതൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഹ്യൂജ് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മെ ചാനൽ